ഗൈസ്, അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ടൈപ്പ് ഫോട്ടോസ് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ചും അത് ഒരു കുട്ടി ലെൻസ് മൊബൈലിലെ ക്യാമറയിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനത്തെ ഫോട്ടോസ് എങ്ങനെ എടുക്കാനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്, അതായത് മാക്രോ ഫോട്ടോ എടുക്കൽ. മൂവ് ചെയ്യാൻ പോവാണ്. 1, 2, 3. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ് ക്രിക്കറ്റ്. ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ആഡ്കോമിൽ നിന്നൊരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ, അതായത് ഈ ബോക്സിനകത്ത് സാധനം അൺബോക്സ് ചെയ്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും അതേപോലെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പക്ക ബോക്സിലാണ് വന്നേക്കുന്നത്. ഇവിടെ ആഡ്കോമിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യെസ്, കണ്ടില്ലേ, ഇങ്ങനെയൊരു ബോക്സിലാണെന്ന് പറഞ്ഞാൽ. ഓ, ഇത് കഴിഞ്ഞിട്ടൊരു പാക്കിങ് കൂടി ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. ഓക്കെ ഓക്കെ, ഈ ബോക്സി ഒന്നും വരില്ല. പിന്നെ പറഞ്ഞത് മെയിൻ ബോക്സ് ഇതാണ്, ഇതിനകത്താണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തുറക്കാനും ഓക്കെ. ഇതിങ്ങനെയാണ്, ഏ മീൻസ് പ്രൊഡക്റ്റ് തുറന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു ബാഗ് ഉണ്ട്, അതുകൊണ്ട് ഇവരുടെ പക്ക പാക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. ഗൈസ്, ഇത് ഇനിയിപ്പോൾ എടുക്കണം. ഏ ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബാഗിലാണ് പറഞ്ഞത്. അതായത് ആഡ്കോം ട്രാവൽ ലെങ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, പക്ക പാക്കിംഗ് ആണ്. ബാഗൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ഈ ബോക്സിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം. അപ്പോൾ ബോക്സിലായതിന് തന്നെ ആഡ്കോമിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ്, അതായത് സാധനങ്ങൾ പ്രൊഡക്റ്റ് മേടിക്കുമ്പം അതിനകത്ത് വേണ്ട യൂസർ ഇൻ്റർഫേസാണ് ഇത്. നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, മൊബൈലിലൊക്കെ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാർഡാണ്. വേറെ വരുന്നത്, അതായത് നമുക്ക് ആപ്പിളിൻ്റെ ഫോണൊക്കെ മേടിക്കുന്ന പോലെ ആഡ്കോമിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കാനുള്ള കുറച്ച് കിടുന്ന സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം പ്രോഡക്റ്റാണ്, അതുകൊണ്ടാണ്. പിന്നെ ആഡ്കോമിൻ്റെ വേറെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ ആഡ്കോമിൻ്റെ ഒരു കാർഡ്. ഗൈസ്, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ക്യാപ്ചർ കിറ്റ് 10 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് വെച്ച് നിങ്ങൾ ഈ ലെങ്സ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടും എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെയിൻ ബോക്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇതാണ് മെയിൻ ബോക്സ്. ടടടടേയ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം കൊടുത്തതാണ് ഇവിടെ ആഡ്കോമിൻ്റെ ഒരു ട്രാവൽ ലെങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ബോക്സ് പക്ക ക്വാളിറ്റിയാണ്. അതേപോലെ ഇവിടെ ഒരു ഡിസൈനിങ് ആണ്, പക്ക ഡിസൈൻ, റെഡ് കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്, റെഡും ബ്ലാക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സിബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഏ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്സ് വന്നിരിക്കുന്നത്. ലെങ്സൊക്കെ പക്ക പാക്കിങ് ആട്ടോ, ഇത് എടുക്കണമെങ്കിൽ കുറച്ച് സീനാണ്. അപ്പോൾ ബോക്സിൽ എന്തൊക്കെയാണ് വന്നതെന്ന് വെച്ചാൽ, ഇവിടെ ആഡ്കോമിൻ്റെ ഒരു തുണി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫൈബർ ക്ലോത്ത് ഇത് ലെങ്സ് തുടയ്ക്കാനൊക്കെ. അപ്പോൾ ഇത്രയും നല്ല പാക്കിങ് ഈ ലെങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രീമിയം ലെങ്സ് ആയതുകൊണ്ടാണ് ഇത്രയും നല്ല പാക്കിങ് ക്വാളിറ്റി കൊടുത്തതാണ്. ഗൈസ്, ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ താഴേക്ക് വെച്ചാൽ പോലും താഴെ വീഴില്ല, കണ്ടില്ലേ, പക്ക പാക്കിങ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. യെസ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ലെങ്സ് വരണേ. അപ്പോൾ നമുക്ക് ബോക്സ് ഇവിടെ മാറ്റിയേക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്സ്. അപ്പോൾ ഈ ഒരു ലെങ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല പാക്കിങ് കൊടുത്തേക്കുന്നത്. അതായത് 3 ബോക്സിനകത്ത്, 1-ാമത്തെ ബോക്സ്, 2-ാമത്തെ ബോക്സ്, പിന്നെ 3-ാമത്തെ മെയിൻ ബോക്സ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ലെങ്സ് വന്നേക്കണം. അപ്പോൾ ലെങ്സിൽ ഇവിടെ ആദ്യം തന്നെ ഒരു സർക്കുലർ ബോർഡർ റെഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അതായത് ബോക്സിൽ കണ്ട പോലെ. പിന്നെ ഇവിടെ 4K HD വൈഡ് ലെങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. 16mm ആണ് വൈഡ് ലെങ്സ്. ആഡ്കോമിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ആഡ്കോമിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ലെങ്സാണ് 12x മാക്രോ. അതായത് 2 ലെങ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. 1-ാമത്തെ മേലെയുള്ളത് വൈഡ് ലെങ്സും താഴെയുള്ളത് മാക്രോയും. മാക്രോ 12x ആണ്. അതേപോലെ മേലത്തെ 4K വൈഡ് ആംഗിൾ ലെങ്സാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പൂരി, ഇതാണ് നമ്മുടെ ലെങ്സ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വൈഡ് ആംഗിൾ ലെങ്സാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ നേരം, കണ്ടില്ലേ, ഇവിടെ വരെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് ലെങ്സിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ 4K വൈഡ് ആംഗിൾ ലെങ്സ് ഇങ്ങനെ ഊരി മാറ്റാം, കണ്ടില്ലേ, ഇതിപ്പോൾ വൈഡ് ആംഗിൾ ലെങ്സ് ആണ്. ഇതാണ് മാക്രോ ലെങ്സ്. അപ്പോൾ ഇത് നമുക്ക് ഫോണിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വീഡിയോയും ഫോട്ടോയും. ഗൈസ്, അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്, അതായത് മാക്രോ ഫോട്ടോ എടുക്കൽ. അപ്പോൾ നമ്മൾ മാക്രോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്ത് പല രീതിയിലുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ആണ് ഗൈസ് ഈ കാണുന്നതെല്ലാം. ഗൈസ്, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മാക്രോ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. വുപ്പ്.
ഗൈസ്, അപ്പോൾ അടുത്തത് നമ്മൾ മാക്രോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഉറുമ്പിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, ഈ ഉറുമ്പ് ഇപ്പോൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, അതായത് ഇതിൻ്റെ ഫോട്ടോ നമ്മൾ ആറ്റ് കോമിൻ്റെ ലെങ്സ് വെച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. യോ ഗൈസ്, അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന, അതായത് ഐഫോണിൻ്റെ ബാക്ക് ക്യാമറയിലാണ്. അപ്പോൾ നേരത്തെ കണ്ടത് ഫ്രണ്ട് ക്യാമറയിലാണ്. ഇനി നമുക്ക് ഈ ലെങ്സ് അറ്റാച്ച് ചെയ്ത് നോക്കാം, അതായത് വൈഡ് ലെങ്സ് അറ്റാച്ച് ചെയ്ത് നോക്കാം. അതിൻ്റെ മുന്നേ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന്. ഇനി ഈ ലെങ്സും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ലെങ്സ് കറക്റ്റ് അറ്റാച്ച് ചെയ്തു. ഈ ഇപ്പോൾ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റില്ല, കാരണം ഞാൻ ബാക്ക് ക്യാമറയിലാണ് ലോഗ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീൻ അപ്പുറത്താണ്, അതുകൊണ്ടാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് ഏറ്റവും പക്കായിട്ട് വ്ളോഗിങ്ങിന് പറ്റിയ ലെങ്സാണ്. അതായത് ഒരു ഗോപ്രോ ഇല്ലെങ്കിൽ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് കിടിലൻ ലെങ്സാണിത്. കണ്ടില്ലേ ഈ ഗൈസ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം വൈഡ് ലെങ്സ് ആയതുകൊണ്ട് 16mm വൈഡ് അല്ലേ, അപ്പോൾ അത്യാവശ്യം കിട്ടും. ഈ അപ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് വ്ളോഗിങ്ങിന് പക്ക ലെങ്സാണ് മേടിക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ കമ്പനി പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒട്ടും ക്വാളിറ്റി ലോസ് ആവില്ല. ഇപ്പോൾ കണ്ടില്ലേ ഒട്ടും ക്വാളിറ്റി ലോസ് ആവില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ലെങ്സ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം, ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ. റിമൂവ് ചെയ്യാൻ പോവാണ്. 1, 2, 3. ഈ അപ്പോൾ ഇതാണ് റിമൂവ് ചെയ്യാൻ നേരം. ഇപ്പോൾ പിന്നെ അടുത്തായിട്ടുണ്ടാവും, കാരണം ലെങ്സ് റിമൂവ് ആയതുകൊണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ കാട്ടിത്തരാം. ഈ ഇട്ടു, കണ്ടില്ലേ ഇട്ടപ്പോൾ ഇത്രയും വൈഡുണ്ട്. പൂരാൻ പോവാണ്. യെസ്, അപ്പോൾ വൈഡായിട്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്കായാണ് ഈ ലെങ്സ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞൊരു മെയിൻ ഡൗട്ടായിരിക്കും, ഈ ലെങ്സ് എങ്ങനെയായിരിക്കും ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്ററിലാണെന്ന് അറിയുന്നതെന്ന്. അത് ഈ ലെങ്സിനകത്ത് സെൻറ്ററിൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആണ്, അപ്പോൾ ക്യാമറ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് കൊണ്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. ഞാൻ മാക്സിമം റിവ്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയ. അപ്പോൾ ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ലെങ്സ് വൈഡ് വ്ളോഗിങ്ങിന് പക്കയാണ്, ക്വാളിറ്റി ഒന്നും ഒരു വ്യത്യാസമില്ല. അത്യാവശ്യം നല്ലൊരു ഫോൺ കയ്യിലുണ്ടായാൽ മതി. പിന്നെ മാക്രോ ആകുമ്പോൾ ക്ഷമ വേണം, ഞാൻ കുറേ നോക്കി ബട്ട് നടക്കുന്നില്ല. എന്നാലും കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ അടുത്ത് ചെന്നിട്ടാണ് മാക്രോ എടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പം എന്തെങ്കിലും, ഞാൻ ഈച്ചേൻ്റെ ഒക്കെ നോക്കിയപ്പോൾ ഈച്ച പറന്നുപോയി, അതതിൻ്റെ പാട്ടിന് പോയി. അപ്പോൾ അങ്ങനത്തെ ക്ഷമയുള്ളവർക്ക് മാക്രോയൊക്കെ പക്കയാണ്. വൈഡ് പക്ക, എനിക്കിഷ്ടപ്പെട്ടു വൈഡ്, കാരണം iPhone 6s വൈഡ് ഇല്ല. അപ്പം ഇതും കൂടെ അറ്റാച്ച് ചെയ്തപ്പോൾ വൈഡായി. അപ്പം ഇങ്ങനെ 16mm വൈഡ് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബോക്സിൽ വരണം. ഇനി എൻ്റെ മെയിൻ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. ഈ ലെങ്സിന് തന്നെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രീമിയം ലെങ്സ് ആയതുകൊണ്ട് തന്നെ 2200 രൂപ വരുന്നുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്, ഞാൻ പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ഫോട്ടോസും അതേപോലെ എൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കിയാൽ മതി. സോ ഇതിനെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.